നമസ്കാരം. ഞാൻ താൽക്കാലികമായി കാനഡയിൽ ജീവിക്കുന്ന ഒരു ഇന്ത്യക്കാരനാണ്. എൻ്റെ പേര് സവീഷ്. പരിചയമുള്ള പലരും ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാനഡ ഇന്ത്യ ഇഷ്യൂ ആണല്ലോ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പലരും എൻ്റെ അടുത്ത് കാനഡയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സവീഷ് വല്ല പ്രശ്നമൊക്കെ ഉണ്ടോടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ എന്നാൽ ഇൻ്റർനാഷണലി പ്രശ്നങ്ങളുണ്ട് താനും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനകത്ത് വളരെ വ്യക്തമായ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വായിച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് കാലമായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിലധികം വേണ്ടി ഞാനിവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ കാനഡയിലേക്ക് വരുമ്പോൾ അപ്പോൾ ആ ഒരു വർഷം അതിന് കുറച്ച് കാലം മുമ്പോട് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യുമല്ലോ. അപ്പോൾ അത്രയും കാലം കൊണ്ട് നമ്മുടെ റഡാറിൽ കാനഡ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കാനഡയിലേക്ക് വന്നത്. അപ്പോൾ കാനഡയിലാണ് കുറച്ച് കാലമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കാലം അമേരിക്ക ജീവിച്ചിട്ടുണ്ട്. അപ്പം ഈ കാനഡയുടെ ഒരു സെറ്റപ്പ്, കാനഡ എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് കാലമായിട്ട് കാനഡയ്ക്ക് പുറത്തു നിന്നും അറിയാം, കാനഡയിൽ നിന്നും അറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് കരുതി. അത് ഇൻഫോർമേറ്റീവ് ആയിരിക്കും, പല ആൾക്കാർക്ക് ഇത് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സ്കിപ്പ് ചെയ്യുക. അതല്ലാതെ ഇതിനോട് കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക. ഞാൻ കുറച്ച് പേരുടെ അടുത്തൊക്കെ ഇത് സംസാരിച്ചതിനകത്ത് നിന്ന് കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു. അപ്പോൾ അതൊന്ന് ക്രോഡീകരിച്ച് ഒന്നിട്ടേക്കാന്ന് കരുതി, ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടേക്കാന്ന് കരുതി. അത് മാത്രമേ ഉള്ളൂ. അപ്പം കാനഡയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡ സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രിയാണ് ലോകത്തിൻ്റെ സൈസ് അനുസരിച്ച്, വലിപ്പം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രിയാണ് കാനഡ. കാനഡയ്ക്ക് മുകളിലുള്ള റഷ്യ മാത്രമേ ഉള്ളൂ. അതിനുശേഷമാണ് അമേരിക്കയും മറ്റുള്ള നമ്മൾ ഏഴാം സ്ഥാനമല്ല ഇന്ത്യ വരുന്നത്. അപ്പോൾ അതുകൂടാതെ കാനഡ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കണക്കനുസരിച്ച് കഴിഞ്ഞാൽ 37 മില്യൺ ആണ്. നമ്മുടെ നാട്ടിലെ കണക്കനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 37 കോടി അല്ല 3.7 ക്രോർ, 37 കോടി ആൾക്കാരാണ് കാനഡയിലുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ രണ്ടാമത്തെ രാജ്യത്തിൽ 3.7 കോടി ആൾക്കാർ താമസിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ ഏകദേശം 3.5 കോടി, 3,43,48,000 വരും. എന്ന് വെച്ചാൽ ഏകദേശം 3.5 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് അത്രയും ജനസംഖ്യ അല്ല, കേരളത്തിനെങ്കിലും കുറച്ചുകൂടെ ജനസംഖ്യ മാത്രമുള്ള ലോകത്തിലെ രണ്ടാമത്തെ രാജ്യം. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ വലിയ രീതിയിൽ ഇമിഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇവിടെയുള്ളൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഇന്ത്യയുടെ പോപ്പുലേഷനാണ്. ഇന്ത്യയുടെ പോപ്പുലേഷനകത്ത് ലോകത്തിലെ ഏറ്റവും പോപ്പുലേഷൻ ഉള്ള രാജ്യം ഇന്ത്യയാണ്. അതുകൂടാതെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ യൂത്ത്, 35 വയസ്സിന് താഴെയോ അല്ലെങ്കിൽ 40 വയസ്സിന് താഴെയോ കണ്ട ഏറ്റവും കൂടുതൽ ആളുകളുള്ള രാജ്യം ഇന്ത്യയാണ്. പക്ഷേ എന്നാൽ മറ്റുള്ള എല്ലാ രാജ്യങ്ങളും, ജപ്പാൻ ഉൾപ്പെടെയുള്ള മറ്റുള്ള എല്ലാ രാജ്യങ്ങളും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പോപ്പുലേഷൻ കുറവാണ്. അവർക്കിൻ്റെ പോപ്പുലേഷൻ, സാധാരണ ഒരു രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ നിലനിൽക്കണമെങ്കിൽ ഒരു രണ്ട് പേര് തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് 2.35 അങ്ങനെ കണ്ട ഒരു അനുപാതത്തിലാണ് കുട്ടികളുണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ ഒരു പോപ്പുലേഷൻ ഇപ്പം നിലനിൽക്കുന്ന രീതിയിൽ നിലനിന്ന് പോകത്തുള്ളൂ. പക്ഷേ ഈ രാജ്യങ്ങളിലുള്ള എല്ലാ ഒരു മറ്റേ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് ആൾക്കാരെല്ലാവരും നമ്മുടെ ഇപ്പം രണ്ടുപേരും ജോലി, ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായ പോലെ ആൾക്കാരും ഒരു എൻജോയ്മെൻറ്റ് ലൈഫിലേക്കൊക്കെ പോയതിൻ്റെ ഒരു ബേസിൽ കുട്ടികൾ വേണ്ടാന്ന് തീരുമാനിച്ച ഒരു രീതിയൊക്കെ ഉണ്ടായി. ഇഷ്ടം കല്യാണം കഴിച്ച ആൾക്കാർ കുട്ടികൾ ഉണ്ടാകാത്ത രീതി ജീവിക്കുന്ന ഒരു രീതി ഉണ്ടായി. പല ആൾക്കാരും വിവാഹം കഴിച്ചില്ല. അങ്ങനെയൊക്കെയുള്ള പല ഫാക്ടേഴ്സിൻ്റെ ബേസിൽ ഇവിടെയുള്ള ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് കുറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കാനഡയുടെ ഒരു യൂത്ത്, അല്ലാണ്ട് കാനഡ ആയാലും US ആയാലും മറ്റുള്ള ഓസ്ട്രേലിയ അങ്ങനെയുള്ള UK അങ്ങനെയുള്ള ഇപ്പോൾ UKയിൽ ഇഷ്ടംപോലെ ആൾ റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് യൂത്തിലുള്ള ആളുകളെ അവരുടെ രാജ്യത്തേക്ക് വിളിക്കുക എന്ന് പറയുന്ന ഒരു ഇമിഗ്രേഷൻ എന്ന് വെച്ചാൽ അത് ക്വാളിറ്റി ഉള്ള ക്വാളിഫൈ ചെയ്യുന്ന ആളുകളെ അവരുടെ രാജ്യങ്ങളിലേക്ക് വിളിക്കുന്ന ഒരു പരിപാടിയാണുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ 2022 മുതൽ ഏകദേശം ഓരോ വർഷവും 500,000 4 ലക്ഷം മുതൽ 500,000 പേരെ വരെയാണ് കാനഡക്കാർ PR കൊടുക്കുകയും അല്ലാണ്ട് PR ചാനലിലൂടെ അവരുടെ രാജ്യത്തേക്ക് കയറ്റുന്നത്. അപ്പോൾ അത് 2025 വരെ അവരുടെ ഒരു പ്ലാൻ അനുസരിച്ച് 4 മുതൽ 5 ലക്ഷം പേരെ വരെ അവർ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ അവർക്കുണ്ട്. ആ ഒരു പ്ലാൻ്റെ ബേസിലാണ് അവരുടെ ഇമിഗ്രേഷൻ ടീം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് സ്റ്റുഡൻറ്റ്, എന്നിട്ട് അതുകൂടാതെ തന്നെ ഈ കാനഡയിലുള്ള ഒരു കേസ് കിട്ട് ഇവിടുത്തെ സ്റ്റുഡൻറ്റ് വിസയുടെ ഒരു കേസ് കിട്ടുണ്ട്. ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ നമുക്കറിയാവുന്നതാണ്, ഞാൻ എൻ്റെ വിദ്യാഭ്യാസം മൊത്തം നാട്ടിലായി, ഞാൻ ഇവിടെ കാനഡയിൽ സ്റ്റഡി പെർമിറ്റിലൊന്നും വന്നതല്ല, ഞാൻ വർക്ക് പെർമിറ്റിലാണ് വന്നത്. അപ്പോൾ കാനഡ അല്ലാണ്ടെങ്കിൽ മറ്റുള്ള നമ്മുടെ നാട്ടിലെ NRI സീറ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ പ്രൊഫഷണൽ കോളേജിലൊക്കെ NRI സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരാൾ 30,000 രൂപയാണ് ഫീസ് കൊടുക്കുന്നതെങ്കിൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് 30,000 രൂപയായിരുന്നു ഫീസ്. അപ്പോൾ 30-35 ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫീസാണ് കൊടുക്കുന്നതെങ്കിൽ NRI കോട്ടയിൽ അഡ്മിഷൻ എടുത്ത ഒരാൾ 100,000 മേലെ ഫീസ് കൊടുക്കണം, അതിൻ്റെ 3 ഇരട്ടി ഫീസ് കൊടുക്കണം. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ് നമ്മുടെ ആരും കൂടെയുള്ള ഒരാൾ ആരെങ്കിലും റെപ്രസെൻറ്റ് അല്ലെങ്കിൽ നമ്മളെ സ്പോൺസർ ചെയ്യുന്ന ആൾ ഗൾഫിലാണ് എന്നുള്ളതിൻ്റെ കുറേ ഡോക്യുമെൻറ്റേഷൻ നമ്മൾ കോളേജ് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ കാനഡയിൽ ജീവിക്കാത്ത
നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഉള്ള അല്ലാണ്ട് കേരളത്തിൽ നിന്നുള്ള പിള്ളേർ സെറ്റ് ഇവിടെ പഠിക്കാൻ വരുമ്പോൾ എന്തോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ സാധാരണ സാധാരണ കാനഡയിൽ ജീവിക്കുന്ന ഇവൻ വർക്ക് പെർമിറ്റ് ആയാലും കാനഡയിൽ ജീവിക്കുന്ന ഒരാൾ കൊടുക്കുന്ന ഫീസല്ല ഇവിടെ കൊടുക്കുന്നത്. നമ്മളെ വിദേശ വിദ്യാർത്ഥികൾ വരുമ്പോൾ ഇവരുടെ ഫീസ് സ്ട്രക്ചർ മാറും, നമ്മുടെ നല്ല അതേ സ്ട്രക്ചറിൽ ഫീസ് മാറും. അപ്പം കാനഡയിൽ ജീവിക്കാത്ത ഒരാളുടെ മൂന്നിരട്ടി ഫീസ് കൊടുത്തിട്ടാണ് നമ്മളിവിടെ കോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കുക എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള പിള്ളേരെല്ലാം വരുന്നത് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതൊരു കാനഡ ഒരു വികസിത രാജ്യമായതുകൊണ്ട് അല്ല മറ്റുള്ള രാജ്യങ്ങളൊക്കെ വികസിത രാജ്യങ്ങളാകുമ്പോൾ അവിടെയുള്ള ഒരു ലൈഫ് സ്റ്റൈലുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഏത് ജോലി ചെയ്താലും നിങ്ങൾ 8 മണിക്കൂർ ജോലി ചെയ്യുന്നുള്ളൂ, നമുക്ക് ആ ജോലിക്ക് ശേഷം നിങ്ങളുടെ ജോലി നിങ്ങളുടെ സ്റ്റാറ്റസിനെ ബാധിക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ നമ്മുടെ നാട്ടിലാണെങ്കിൽ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ട് നമ്മളൊരു അളക്കുന്നൊരു രീതിയുണ്ട്. ഇവിടെ ആ രീതിയില്ല. ഇവിടെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ജോലി ചെയ്താലും ആഫ്റ്റർ യു ആർ എൻ ഇൻഡിവിജ്വൽ, ആ രീതി നിങ്ങളൊരു വ്യക്തി എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അതിനെക്കുറിച്ച് പറയാൻ ഒത്തിരി പറയാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിൽ അവർക്ക് കുറേ ഫ്രീഡവും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് എന്നൊരു പിന്നെ ഒരു ബെറ്റർ ലൈഫ് ഉണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ റോഡ് നമ്മുടെ നാട്ടിൽ ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ ഡെവലപ്മെൻറ്റ്സൊക്കെ ഉണ്ടാകുന്നുണ്ട്, ഉണ്ടാകട്ടെ, നല്ല കാര്യം. അപ്പോൾ അതുപോലെ തന്നെ അതിനേക്കാളും കുറച്ച് കാലത്തിന് മുമ്പേ, നമ്മളിപ്പോൾ നടക്കുന്നതിനേക്കാളും കുറച്ച് കാലം മുമ്പേ ഇവർ നടന്നു. അതിൻ്റെ കുറേ ഇൻഫ്രാസ്ട്രക്ചർ വ്യത്യാസങ്ങളും കുറേ എഡ്യൂക്കേഷൻ സംബന്ധമായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ജോലി ഉണ്ട്, എഡ്യൂക്കേഷൻ ചെയ്യാം, അല്ല എഡ്യൂക്കേഷൻ ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. ആ ഒരു ബേസിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആൾക്കാർ ഇഷ്ടം പോലെ ഇങ്ങോട്ട് വരുന്നത്, അത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കാനഡയുടെ ഒരു വരുമാനത്തിൻ്റെ ഒരു വലിയ ശതമാനമാണ് ഈ പറയുന്ന സ്റ്റുഡൻസ് ഇമിഗ്രേഷൻ, അല്ലെ സ്റ്റുഡൻസ് വരിക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുക എൻ ആർ ഐ സീറ്റുകളാണ് നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് കോളേജുകളുടെ ഒരു പ്രധാന വരുമാനം എന്ന് നമ്മൾ പണ്ട് പറയുമായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ ഒരു പ്രധാന സോഴ്സ് തന്നെയാണത്. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റുഡൻസ് വരുന്നതിനെയോ ഇമിഗ്രേഷനെയോ ഈ റിലേഷൻഷിപ്പ് വലുതായിട്ട് ബാധിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ചെയ്ത് ഓൾറെഡി പ്ലാൻഡാണ്. പിന്നീട് ചോദിക്കും എന്തുകൊണ്ടാണ് ഈ ഖാലിസ്ഥാൻ ഇഷ്യൂ അല്ലാണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ പോലെ ഇന്ത്യ കാനഡ ഇഷ്യൂ ആയി മാറുന്നത്. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ലോക്കൽ പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷേ എനിക്ക് ഒത്തിരി ആധികാരികമായിട്ട് ഇവിടുത്തെ ലോക്കൽ പൊളിറ്റിക്സിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല, എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷേ എന്നാലും ഞാൻ വളരെ മനസ്സിലാക്കിയ കുറച്ച് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാനഡയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കസ്റ്റമർ സർവീസിലേക്ക് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഇവൻ ആദ്യത്തെ നമ്മൾ എയർടെലിൻ്റെയോ അല്ലാണ്ട് നമ്മുടെ ഏതെങ്കിലും ബി എസ് എല്ലിൻ്റെയൊക്കെ ഇത് വിളിക്കുമ്പോൾ ഒന്ന് ഞെക്കിയാൽ മലയാളത്തിൽ സംസാരിക്കാം, രണ്ട് ഞെക്കിയാൽ ഇംഗ്ലീഷിൽ സംസാരിക്കാം, മൂന്ന് ഞെക്കിയാൽ ഹിന്ദി സംസാരിക്കാം എന്ന് പറയുന്നത് പോലെ ഇവിടെ രണ്ട് ഞെക്കിയാൽ പഞ്ചാബിയിൽ സംസാരിക്കാം എന്ന് പറയുന്ന രീതിയിൽ ഇവിടെയുള്ള എല്ലാ ഗവൺമെൻറ് ഒട്ടുമിക്ക ഗവൺമെൻറ് സപ്പോർട്ടിങ് സംവിധാനങ്ങളുടെയും കോൾ സെൻ്ററിൽ വിളിച്ചാൽ പറ്റും. എന്ന് വെച്ചാൽ അത്രത്തോളം ഇൻഫ്ലുവൻസ് ഇവിടുത്തെ പഞ്ചാബ് കമ്മ്യൂണിറ്റിക്കുണ്ട്. ഈ പഞ്ചാബ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല, അവരുടെ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റാണ്ടിൽ മുകളിലായിട്ട് അവരിവിടെ വരുന്നുണ്ട്. അവരിവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിൽ ബ്രിട്ടീഷുകാരാണ് കാനഡയും ഭരിച്ചിരുന്നത്. ഇപ്പോൾ കാനഡ എങ്ങനെ വികസിത രാജ്യമായി, ഇന്ത്യ എങ്ങനെ വികസിത രാജ്യമായില്ല എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ ഡീറ്റെയിൽ ഡിസ്കഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ എന്നാലും കാനഡയിലേക്ക് റെയിൽവേ പാളം പണിയുന്നതിനും അതുപോലെ കൃഷിക്കുമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള പഞ്ചാബിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വന്നു തുടങ്ങിയതാണ്, പഞ്ചാബിൽ നിന്നും ഉള്ള ഇമിഗ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആൾക്കാർ ഇങ്ങോട്ട് വന്നു തുടങ്ങുന്നത്. അതിനുശേഷം അവർ പല ആളുകളോട് വന്ന് തലമുറകളായിട്ട് മൂന്നും നാലും തലമുറകളായിട്ട് ഇവിടെ ആൾക്കാർ ജീവിക്കുന്നുണ്ട് അത്രത്തോളം. പക്ഷേ അവരിൽ പലരും എല്ലാവരും പക്ഷേ എന്നിട്ട് അതിനകത്തുള്ളൊരു കാര്യം അവരവരുടെ ആ ഒരു കൾച്ചർ, പഞ്ചാബ് കൾച്ചർ എന്ന് പറഞ്ഞാൽ സിഖ് കൾച്ചർ അവരുടെ വളരെ ശക്തമായിട്ട് ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക പഞ്ചാബി ഉള്ള പേരൻസിൻ്റെയും കുട്ടികൾ പഞ്ചാബി സ്കൂളുകളിലായിരിക്കും പഠിക്കുക. എന്ന് വെച്ചാൽ നമ്മളൊക്കെ വന്നതിന് ശേഷം ഇപ്പോൾ ഈ പുതിയതായിട്ട് ഇങ്ങോട്ട് വരുന്ന ആളുകളെല്ലാം ഇവിടെയുള്ള കനേഡിയൻ ഗവൺമെൻറ് സ്കൂളിൽ പോകുമ്പോൾ ഒട്ടുമിക്ക പഞ്ചാബി ഫാമിലിയുടെ പിള്ളേരെല്ലാം പോകുന്നത് പഞ്ചാബി സ്കൂളുകളിൽ തന്നെയാണ്. അത് അവരത് മേക്ക് ഷുവർ ചെയ്യും അങ്ങനെ തന്നെ പോകണമെന്ന്. അതുകൂടാതെ അവർ പഞ്ചാബി എഴുതാനും വായിക്കാനും പഠിച്ചിരിക്കും. അവർ പല ആളുകളും വെജിറ്റേറിയൻ, അവരുടെ ഒരു പഞ്ചാബിൻ്റേതായ ഒരു തനത് ശൈലിയാണ് ടർബൻ, ആ തലയിലുള്ള ടർബനൊക്കെ ഉണ്ട്. നമ്മൾ ഭഗത് സിംഗ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അവർ ടർബൻ സിസ്റ്റത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഭാഗ് മിൽക്ക ഭാഗ് എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ അതുപോലൊക്കെ ഒരു കൾച്ചർ അവർ വളരെ വ്യക്തമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്, അവരുടെ ഒരു കൾച്ചർ അവർ കൈവിട്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ നടക്കാൻ പോകുമ്പോഴൊക്കെ ഞാൻ വാൻകോവർ, ബ്രിട്ടീഷ് കൊളംബിയയിലെ വാൻകോവർ, ഈ ഇഷ്യൂ നടന്ന സറി എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്താണ് താമസിക്കുന്നത്. ഞാൻ സറിയിൽ മിക്കവാറും പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ അവരുടെ ഒരു കൾച്ചർ ഫോളോ ചെയ്യുന്നുണ്ട്. അവരുടെ ഈ ഗുരുദ്വാരകളിലൊക്കെ എല്ലാ ഞായറാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടുമിക്ക എല്ലാ കമ്മ്യൂണിറ്റിക്കാരും പോയി കഴിക്കാറുണ്ട്, ഞാനത് റിപ്പോർട്ടില്ല. എന്നിട്ട് പിന്നെ പല ആളുകളും അവിടുന്ന് ഫുഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുകയും അവരുടേതായ സോഷ്യൽ സർവീസിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. എന്താ വെച്ചാൽ അതിന് പറയാൻ കാരണം, ഞാൻ ബാംഗ്ലൂരായിരുന്ന സമയത്ത് എനിക്കറിയാം ബാംഗ്ലൂർ എം ജി റോഡിനടുത്ത് ആൽസൂർ ലേക്കിൻ്റെ സൈഡിലൊരു ഗുരുദ്വാരമുണ്ട്. അവിടെ നിന്നുള്ള ആളുകളൊക്കെ, ഞാൻ ഹെബാളൊക്കെ താമസിക്കുന്ന സമയത്ത് അവിടെ നിന്നുള്ള ചില സിഖ് അമ്മമാർ
നമ്മുടെ വീടുകളിലൊക്കെ ഈ സംഭാവന പിരിക്കാനും വേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും 100-100 അവർക്ക് കൊടുക്കും, അത് അവർ വാങ്ങിച്ചിട്ട് പോകും. അപ്പോൾ നമുക്ക് അങ്ങനെ സി നമ്മളുടെ ഇടയിൽ അങ്ങനെ ഒരു ഒരു ഡിവിഷൻ ഇല്ല. അതിപ്പം ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു വിഷയമൊക്കെ കേട്ടതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പഞ്ചാബും അല്ലെങ്കിൽ സിഖ് സമുദായവും ഈ ഹിന്ദു സമുദായം തമ്മിൽ ഇത്രത്തോളം വ്യത്യാസമുണ്ടെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ സമീപ സമയത്ത്. നമുക്കിത് ഒരു ഈ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ഇന്ത്യയിലുള്ള സിഖ് ഹിന്ദു അല്ലെ സിഖ് ഹിന്ദുക്കളായാലും സിഖുകളായാലും അതുപോലെ ജൈന വംശമായാലും ബുദ്ധിസ്റ്റ് ആയാലും അങ്ങനെയൊക്കെയുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ, ഇവരെല്ലാം കൂടെ ഗ്ലോബലി അറിയപ്പെടുന്ന ഒരു ആ ഇൻഡോ റീജിയനിലുള്ള റിലീജിയൻസ് എല്ലാം ഒരു കൺസെപ്റ്റ് എന്നുള്ള രീതിയിലാണ് അവർ അറിയപ്പെടുന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇവർ തമ്മിൽ ഇത്രത്തോളം കൺസെപ്റ്റുകൾ വ്യത്യാസമുണ്ട് അല്ലാണ്ട് ഇത്രത്തോളം പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയുള്ള കാര്യം അറിയുന്നത് വളരെ സമീപ സമയത്താണ്. ബാക്കിയുള്ള കാര്യം ഞാൻ അടുത്തൊരു വീഡിയോ പറയാം കേട്ടോ. ഇത് ഒത്തിരി ഇപ്പം ഏകദേശം 10 മിനിറ്റോളം ആയാലോ.